ഇന്ന് നമുക്ക് സാമ്പാർ പൗഡർ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ മല്ലി അല്ലെങ്കിൽ കൊറിയാൻഡർ 1/2 കിലോ, റെഡ് ചില്ലി 1/2 കിലോ, ഒരു ബൗൾ കറിവേപ്പില, ഇത് ഞാൻ കഴുകി നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്തതാണ്. തോരപ്പരിപ്പ് അല്ലെങ്കിൽ തൂർദാൽ 3 ടേബിൾ സ്പൂൺ, കടലപ്പരിപ്പ് 3 ടേബിൾ സ്പൂൺ, ഉഴുന്നുപരിപ്പ് 3 ടേബിൾ സ്പൂൺ, 10 ഗ്രാം കായം അല്ലെങ്കിൽ അസഫോയറ്റിഡ, ഉലുവ 1 ടേബിൾ സ്പൂൺ, ഒരു 4 അല്ലെങ്കിൽ 5 മഞ്ഞൾ പീസ്. ഇപ്പോൾ ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വറുത്തെടുക്കാം. ആദ്യം നമുക്ക് മല്ലി വറുക്കാം. ഇത് നന്നായിട്ടൊന്ന് കഴുകി വെയിലിട്ട് ഉണക്കി വെച്ചതാണ്. നന്നായിട്ട് വറുത്തെടുക്കണം. ഇത് കൂടെ തന്നെ നിന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അത് നന്നായിട്ട് വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല വാസന വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് ആയിരുന്നുള്ളത്. ആ വാസന വരുന്നവരെ നമുക്കതിനെ ചൂടാക്കാം. ഇപ്പം ഇത് നന്നായി ചൂടായി കഴിഞ്ഞു, നല്ലൊരു വാസന വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില അതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾ പീസസ് ഇട്ട് കൊടുക്കാം, അതും ഒന്ന് ചൂടാവട്ടെ. ഇപ്പം നന്നായി ചൂടായി കഴിഞ്ഞു, നമുക്കിതിനെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്കിപ്പോൾ മുളകൊന്ന് വറുത്തെടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം ഇത് ചൂടായിട്ട് അതിൻ്റെ മണം വരുന്നുണ്ട്. നമുക്ക് വേഗം സ്റ്റൗ ഓഫ് ആക്കിയിട്ട് മല്ലിയുടെ കൂടെ ഇതിനിട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് ഉഴുന്ന് വറുത്തെടുക്കാം. ഇത് ചൂടായിട്ട് ഇതിനും ഒരു നല്ല മണം വരണം, അതുവരെ ചൂടാക്കാം. അപ്പോൾ ഉഴുന്ന് ചൂടായി കഴിഞ്ഞ് നല്ലൊരു വാസന വരുന്നുണ്ട്. നമുക്കതിനെ മല്ലിയും മുളക് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടലപ്പരിപ്പ് വറുത്തെടുക്കാം. കടലപ്പരിപ്പ് ചൂടായി കഴിഞ്ഞു, അടുത്ത് നമ്മൾ വറുത്തെടുക്കാൻ പോണത് തോരപ്പരിപ്പാണ്. തോരപ്പരിപ്പ് നന്നായി ചൂടായി കഴിഞ്ഞു. ഇപ്പോൾ ഉലുവ വറുത്തെടുക്കാം. ഉലുവ വറുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ല സിമ്മിൽ വെക്കണം, അതത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉലുവ ചൂടായി കഴിഞ്ഞു, കായം ചൂടാക്കിയെടുക്കാം. അതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് വേഗം ചൂടായി കിട്ടും. കായം ചൂടായി കഴിഞ്ഞു. ഇപ്പോൾ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് സോഫ്റ്റ് ആയിരിക്കും, പക്ഷേ നമ്മളിതൊന്ന് തണുത്ത ശേഷം മാത്രമാണ് പൊടിക്കാൻ പോകുന്നത്. തണുത്തില്ലെങ്കിൽ ഇത് ഹാർഡാവും. അതൊന്ന് പൊന്തി വന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് അതിനെ ഒന്ന് തണുക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായി തണുത്ത് കഴിഞ്ഞു, ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിനെ നന്നായിട്ട് പൊടിക്കണം, ഫൈൻ പൗഡർ ആക്കണം. ഇത് മിക്സിയിലിട്ട് പൊടിക്കാൻ ബുദ്ധിമുട്ടാണ്,
അതുകൊണ്ട് ഒരു ഫ്ലോർ മില്ല് കൊടുത്ത് പൊടിപ്പിക്കാനാണ് പോണത്. ഇത് നല്ല പൗഡറാക്കി പൊടിച്ചെടുത്ത് കഴിഞ്ഞു. ഇതിപ്പോൾ തന്നെ അടച്ചു വെക്കണ്ട, തുറന്നിരിക്കട്ടെ. കാരണം ഇത് ചൂടുണ്ട്. നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രം നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് അടച്ചു വയ്ക്കാം. ഒരു 6 മന്ത്സ് വരയ്ക്കും നിങ്ങൾക്കിത് ചീത്തയാവാതിരിക്കും. ഇപ്പോൾ ഹോം മെയ്ഡ് സാമ്പാർ പൗഡർ റെഡിയായി കഴിഞ്ഞു.